നമസ്കാരം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. 2019-ൽ പുറത്തിറങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം കരട് റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. 64 പേജുകളിലായി കേന്ദ്ര മന്ത്രിസഭ നയരേഖയായി അംഗീകരിച്ചിട്ടുള്ളത്. യാതൊരു ചർച്ചയും കൂടാതെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായി പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. രാജ്യത്തുടനീളം ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പുതിയ സംവാദങ്ങളും ചർച്ചകളും ആരംഭിച്ചിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട അധ്യാപക സംഘടന എന്നുള്ള നിലയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പുതിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വളരെ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു ദേശീയ വെബിനാർ ഓഗസ്റ്റ് 25-ാം തീയതി രാവിലെ 10 മണി മുതൽ 1 മണി വരെ KHSTU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. ഈ ദേശീയ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ലോകസഭാംഗവും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നൂതനമായ ഒട്ടനവധി പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന പ്രിയങ്കരനായ ET മുഹമ്മദ് ബഷീർ MP. ഈ സെമിനാറിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും മികച്ച എഴുത്തുകാരിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ നിവേദിത മേനോനാണ്. ഈ ദേശീയ വെബിനാറിൽ നമ്മോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുന്ന മറ്റൊരു അതിഥി പ്രൊഫസർ MT അൻസാരിയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പാരറ്റീവ് ലിറ്ററേച്ചറിലെ പ്രൊഫസറും എഴുത്തുകാരനും പ്രഭാഷകനും മൈനോറിറ്റി സ്റ്റഡീസിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന സ്കോളർ കൂടിയായിട്ടുള്ള MT അൻസാരിയാണ് മറ്റൊരു അതിഥി. മറ്റൊരു പ്രമുഖ വ്യക്തിത്വം ഡോക്ടർ അമൃത് ജി കുമാറാണ്. കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനും ദേശീയ വിദ്യാഭ്യാസ നയം കരട് റിപ്പോർട്ട് പുറത്തിറങ്ങിയത് മുതൽ എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഈ വിഷയങ്ങളിൽ കൃത്യമായി പ്രതികരണത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള അമൃത് ജി കുമാറാണ്. മറ്റൊരു പ്രമുഖ വ്യക്തിത്വം ഡോക്ടർ KS മാധവനാണ്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം അധ്യാപകൻ. ചരിത്രം, രാഷ്ട്രീയം, സംസ്കാരം, കല എന്നിവയെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സ്കോളർ കൂടിയായ ഡോക്ടർ KS മാധവനാണ് നമ്മുടെ മറ്റൊരു അതിഥി. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ തുടക്കം കുറിക്കുന്ന വലിയ ചർച്ചകളുടെ തുടക്കമായ ഈ ദേശീയ വെബിനാറിൽ ഓഗസ്റ്റ് 25 രാവിലെ 10 മണി മുതൽ 1 മണി വരെ നടക്കുന്ന ഈ ദേശീയ വെബിനാറിൽ താല്പര്യമുള്ള മുഴുവൻ വിദ്യാഭ്യാസ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തുകൊണ്ട് സഹകരിക്കണമെന്ന് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.